നോക്ക് അപ്പൊ കാശി ഇത്രയും നാള് വിഷമിച്ചിരിക്കുകയായിരുന്നു, കൊയ്യ കനം കുറഞ്ഞ കമ്പിയാണ് അവന്റെ കയ്യിൽ ഇരിക്കണെന്ന് പറഞ്ഞു. എത്ര ലജ്ജാവഹം! പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് കനം കുറഞ്ഞ കമ്പി ആയാലും എന്ത് പൊളപ്പനായിരിക്കും, റെസിസ്റ്റൻസ് പൊളപ്പനായിരിക്കും. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? നോക്ക് അപ്പൊ കാശി ഇത്രയും നാള് വിഷമിച്ചിരിക്കുകയായിരുന്നു, കൊയ്യ കനം കുറഞ്ഞ കമ്പിയാണ് അവന്റെ കയ്യിൽ ഇരിക്കണെന്ന് പറഞ്ഞു. ഇവിടെ കാശി പറയുന്നു, കാശിയുടെ കമ്പി എന്ന് പറയുന്നത് ഭയങ്കര നീളം കമ്പിയാണെന്ന് പറയുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. റെസിസ്റ്റൻസ് കൂടുതലാണ്. പക്ഷേ ബാക്കി കുട്ടികൾ പറയുന്നു കാശിയുടെ കമ്പിയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്. കനം കുറഞ്ഞ കമ്പിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാശിയുടെ കമ്പിയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്. ഇനി കാശിക്ക് എന്നെ തോന്നുന്നു അവന്റെ കമ്പി പോരാ, കമ്പിക്ക് റെസിസ്റ്റൻസ് പോരാ. കമ്പിക്ക് റെസിസ്റ്റൻസ് പോരാ, എന്ത് ചെയ്യാ? കാശിയുടെ കമ്പിയുടെ അടിയിൽ തീയിടുക. അയ്യേ, അതൊക്കെ മോശമല്ലേ. അപ്പൊ എന്താണ്, അപ്പൊ കാശി പറയുന്നു അവന്റെ കമ്പി ഗോൾഡ് കമ്പിയാണെന്ന്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. എന്താണ്, ഇപ്പൊ ശ്രീകുട്ടൻ വരുന്നു, ശ്രീകുട്ടൻ പറയുന്നു കണ്ട എന്റെ കമ്പിയാണെങ്കിൽ ഇരുമ്പ് കമ്പിയാണ്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ശരിയല്ലേ. അപ്പൊ പെമ്പിള്ളരല്ലേ, പെമ്പിള്ളരെല്ലാം ആരുടെ കൂടെ ടൂറിന് പോകുന്നു? ശ്രീകുട്ടന്റെ കൂടെ ടൂർ പോകുന്നു. കാരണം എന്താണ്? കാരണം നിനക്ക് ഊഹിക്കാന്നുള്ളേ ഉള്ളൂ. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കുവല്ലടാ ഫൂൾ. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി.